നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം. എത്ര പ്രതിഭാധനനായിട്ടുള്ള താരമാണെന്ന് പറഞ്ഞാലും നെയ്മർ ജൂനിയർക്ക് ഒരിക്കൽ പോലും ബാലൻഡിയോർ ലഭിച്ചിട്ടില്ല. പലരും അതൊക്കെ വെച്ചുകൊണ്ട് പറയാറുണ്ട് നെയ്മറോട് ഫുട്ബോൾ അൺഫെയർ ആയിട്ടാണ് പെരുമാറിയത് എന്ന്. പക്ഷെ നെയ്മർ ജൂനിയർക്ക് വ്യത്യസ്തമായ അഭിപ്രായമാണുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോയാൽ അദ്ദേഹം പറയുന്നു, ഫുട്ബോൾ എന്നോട് അൺഫെയർ ആയിരുന്നുവോ, എനിക്ക് ബാലൻഡിയോർ ലഭിക്കാത്തത് കൊണ്ട് അൺഫെയർ ആയിരുന്നുവോ എന്ന് ചോദിച്ചാൽ എന്റെ മറുപടി ഞാൻ അൺലക്കി ആയിരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഞാൻ സീരിയസ്ലി ഇഞ്ചുവേർഡായി കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷക്കാലം പലതവണ ഞാൻ ഇഞ്ചുവേർഡായി പുറത്തിരിക്കേണ്ടി വന്നു. അതൊന്നും മസിൽ ഇഞ്ചുറീസ് ആയിരുന്നില്ല, സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസ് ആയിരുന്നു. മാസങ്ങളോളം പുറത്തിരിക്കേണ്ടി വന്ന ഇഞ്ചുറികളായിരുന്നു. സോ ഫുട്ബോൾ എന്നോട് അൺഫെയർ ആയിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ അതിന് മറുപടി പറയുക, ഫുട്ബോള് ഈ എന്നോട് ഒരിക്കലും അൺഫെയർ ആയിരുന്നില്ല. ഇന്ന് എനിക്കുള്ളതെല്ലാം തന്നത് ഫുട്ബോളാണ്. അതുകൊണ്ട് ഞാൻ എന്നും ഫുട്ബോളിനോട് വളരെയധികം നന്ദിയുള്ള ആളാണ്. ഈ ബോളിനോട് എനിക്ക് അത്രയധികം സ്നേഹമാണ്, ഇഷ്ടമാണ്. എനിക്ക് എല്ലാം നൽകിയത് ഒരു ഗിഫ്റ്റ് പോലെ എല്ലാം നൽകിയത് ഫുട്ബോൾ തന്നെയാണ്. പിന്നെ ബാലൻഡിയോറിന്റെ കാര്യം, ഒബ്വിയസ്ലി എല്ലാ പ്ലെയറുടെയും സ്വപ്നമാണ് ബാലൻഡിയോർ ലഭിക്കുക എന്നുള്ളത്. എനിക്കത് ലഭിച്ചിട്ടില്ല, അത് ഞാൻ അൺലക്കി ആയിട്ട് കടന്ന് പലപ്പോഴും പരിക്കനെ തളർത്തിയിട്ടുണ്ട്. പക്ഷേ എല്ലാം ഫുട്ബോളിലെ എല്ലാം എന്ന് പറയുന്നത് ബാലൻഡിയോറാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതാണ് മാക്സിമം ബെസ്റ്റ് തിങ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തായാലും ആളുകൾ ഓൾറെഡി നമ്മളെ ബഹുമാനിക്കുന്നു, അത് തന്നെ ഓൾറെഡി ഇനഫ് ആണ് എന്നാണ് ഇപ്പോൾ നെയ്മർ ജൂനിയർ പറയുന്നത്. എന്നാലും നെയ്മർ ജൂനിയർ പരിക്കേറ്റ് പുറത്തു പോയില്ലായിരുന്നെങ്കിൽ പല സീസണുകളിലും അദ്ദേഹത്തിന് ബാലൻഡിയോറിൽ വലിയ കണ്ടൻഡർ ആവാൻ കഴിഞ്ഞേനെ. പക്ഷേ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ അഞ്ചാറ് വർഷക്കാലത്തിനിടയ്ക്ക് പലതവണ പരിക്കേറ്റ് പുറത്തിരിക്കേണ്ടി വന്നത് അദ്ദേഹത്തിന് തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.